എന്തായാലും കുടുംബസമേതം വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം. എന്താണ് പ്രതീക്ഷ? എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ദേശീയ പാർട്ടികളേക്കാൾ ഇന്ത്യയിലെ ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ തലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഒരു വിലയിരുത്തൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും LDFനൊരു വലിയ വിജയം കേരളത്തിലുണ്ടാകും. കേരളത്തിലെ ജനങ്ങൾ അത് കാര്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം. 101% അരുൺകുമാർ ജയിക്കും. അല്ല, അതിപ്പോൾ ഞാൻ പറയാൻ പറ്റത്തില്ല, എണ്ണം വെള്ളി അറിയാം. പക്ഷേ ജയിക്കും എന്ന് ഉറപ്പുള്ള അതെല്ലാം ഭൂരിപക്ഷം ഉണ്ടാകും. എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകും ഭൂരിപക്ഷം ഉണ്ടാകും. നല്ല വിജയമായിരിക്കും. ഇത് LDF സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി കൂടി ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ഒരു വളരെ വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കറിയാം ഇത് കേരളത്തിലെ വിഷയമാണോ കേന്ദ്രത്തിലെ വിഷയമാണോ. മെയിനായിട്ട് ഇതൊരു ദേശീയ വിഷയമാണ് മെയിനായിട്ട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. LDFന് അനുകൂലമായിട്ടുള്ള എന്ത് ഘടകങ്ങളാണ് അങ്ങ് കാണുന്നത്? എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. കാരണം ജനങ്ങൾക്ക് അസംതൃപ്തിയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഈ ദേശീയ തലത്തിലൊരു മതേതര ജനാധിപത്യ സർക്കാർ മതേതരത്വം നിലനിൽക്കണമെന്നുള്ള ഒരു പ്രത്യേക വിശ്വാസം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ബഹുഭൂരിപക്ഷം ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത് അതിനനുസരിച്ചായിരിക്കും റിസൾട്ട്. ഈ പ്രചാരണ ഘട്ടത്തിൽ പലപ്പോഴും കോൺഗ്രസ് BJP വന്ന ഈ LDF നേതാക്കളടക്കം പറഞ്ഞിരുന്നു. അപ്പം പക്ഷേ ഇപ്പോൾ അവസാനം ഒടുവിൽ വരുന്ന പല വിവരങ്ങളും പ്രത്യേകിച്ചും TG നന്ദകുമാറും EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരം BJP CPM അല്ലെങ്കിൽ LDF ബന്ധം ഇങ്ങനെ പുറത്തു വരുമ്പോൾ അത് ഒരു LDFന് തിരിച്ചടിയാവില്ലേ? ഇല്ല, അതൊന്നും വരില്ല. കാരണം അതൊക്കെ EP ക്കുണ്ട് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളാണ്. അതും LDFുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം LDFിൽ അങ്ങനെ ഒരു ധാരണയോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കക്ഷി നേതാവ് കൂടിയായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. അത് വ്യക്തിപരമായി വല്ലവർക്കും അങ്ങോട്ടും കിട്ടും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ല. പക്ഷേ വ്യക്തിപരമായി പരിചയം ഉണ്ടായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതും CPM നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട്, ഞാൻ വളരെ ചെറിയൊരു ചോദ്യം, CPM എന്ന ഒരാളെ കൊണ്ടുപോയിട്ട് BJP ചേർത്തിട്ട് CPMൽ ഒരു 10 പേരെങ്കിലും BJP ചേർക്കാൻ പറ്റും? എത്ര വലിയ നേതാവായാലും എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഇവിടെ സത്യത്തിൽ അലയൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു, അലയൻസ് BJP SDP കോൺഗ്രസും കൂടെ ആയിരുന്നു പത്തനാപുരത്ത്. പത്തനകത്ത് വോട്ടിൻ്റെ പാറ്റേൺ തന്നെ BJP പിടിക്കേണ്ട വോട്ട് ഭീമൻ്റെക്കും അനുസരിച്ചപ്പോൾ പോലും പിടിച്ചതിനേക്കാൾ കുറച്ച് വോട്ടാണ് പിടിച്ചത്. അപ്പോൾ ആ വോട്ടോടെ പോയി അത് കോൺഗ്രസ്സിന് കൊടുത്തു. SDP 3500 വോട്ടോളം പിടിക്കും എല്ലാ ഇലക്ഷനും, പാർലമെൻറ്റും അസംബ്ലി. ആ സ്ഥാനാർത്ഥിക്ക് ഒരു 600 വോട്ടാണ് കിട്ടിയത്, അതെവിടെ പോയി? അപ്പോൾ ഈ ഒരു വോട്ട് കച്ചവടം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പത്തനാപുരത്ത് നമുക്ക് വളരെ ബോധ്യമുണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട്, നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വോട്ട് മറിക്കുന്നത് ഇവിടെ കോൺഗ്രസും BJP ആയിട്ടാണ്. കാരണം BJP ഒരു പ്രബല ശത്രു എന്ന് പറയുന്നത് LDF തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റവർക്ക് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ LDFുകാർ കയറി വരണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഏതായാലും BJP കയറില്ല എന്നവർക്കറിയാം, അക്കൗണ്ട് തുറക്കില്ല എന്നവർക്കറിയാം. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു EP ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞേ കേട്ടില്ല. നമ്മളിപ്പോൾ ഞാനായാലും ആരായാലും ശരി, നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളത് ശരിയാണത്. അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. പക്ഷേ EP ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെ പുറത്തങ്ങ് ഒരു എല്ലാവരോടും സൗഹൃദം വയ്ക്കുന്ന പോലെ വെച്ചു എന്നുള്ളതായിട്ട് കൂടെ അല്ല. അത് എനിക്ക് ഇവരുമായിട്ടൊന്നും പരിചയമില്ല. പ്രവചനാതീതമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് കണ്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. അല്ല, അതറിയത്തില്ല. അതെല്ലാവർക്കും അവരുടെ ഒരു ആത്മവിശ്വാസമില്ല. അതിനകത്ത് കുറ്റം പറയുന്നത് എങ്ങനെ? മുകേഷ് നല്ല വർക്കല്ലേ ചെയ്തിരിക്കുന്നു, നല്ല രീതിയിൽ. മുകേഷ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം നടത്താൻ മുകേഷ് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ആണ് നാടിൻ്റെ വികസനവും നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ, പത്തനംതിട്ടയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവർ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യും. അല്ല, അങ്ങനെ വേണമല്ലോ. ജനാധിപത്യത്തിൽ ആരും തമ്മിൽ വ്യത്യാസമില്ല. ഞാനും നിങ്ങളും നമ്മളെല്ലാം കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസം, മന്ത്രി എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ ജീവിക്കണ്ടേ? ഒന്നുമില്ലാതെ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. നമ്മൾ സാധാരണ ഒരു എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. എല്ലാവർക്കും ഒരേ അവകാശമാണ്, ഒരേ അധികാരമാണ് ഈ രാജ്യത്ത്. മന്ത്രിയെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നുള്ളൂ, ഒരു ജോലി മാത്രമാണ്. ആ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ അത് കഴിഞ്ഞ് അതൊരു പദവിയായിട്ട് ജീവിതത്തിൽ കിരീടമൊന്നും വെച്ചിട്ടില്ലല്ലോ. അതവിടെ തീരും. Thank you.